മറൈന കൊറിയം എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് അഫോർഡബിൾ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് നേരെ വെച്ച് പിടിച്ചു ബേപ്പൂര് കടപ്പുറത്തേക്ക്. അവിടെ എത്തി ചുറ്റിലും നിരീക്ഷിച്ചപ്പോഴാണ് ഒരു വല എറിയുന്ന ചേട്ടനെ കണ്ടത്. ചേട്ടനോട് കാര്യങ്ങളും പറഞ്ഞു, ഒരു ഫിഷിനെ നമുക്ക് കവറിലാക്കി തന്നു. ചെന്ന് നോക്കിയപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള കല്ലിന് പകരം നമ്മൾ സാധാ കടലിലുള്ള കല്ലുകളൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ അതുകൂടാതെ ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള ശംഖുകളും ചിപ്പികളും ഇതെല്ലാം നമ്മൾ എടുത്തിട്ടാണ് നേരെ വീട്ടിലേക്ക് വന്നത്. വരുമ്പോൾ കുറച്ച് ദൂരം വരാനുള്ളത് കൊണ്ട് തന്നെ ഫിഷ് ഏകദേശം നല്ല വൃത്തിയിൽ സ്ട്രെസ് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയ ഉടനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ നിൽക്കാതെ നേരെ ഫിഷിനെ എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മറൈനക്കുറിയത്തിലേക്ക് റിലീസ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ആദ്യം കുറച്ച് അൺകംഫർട്ടബിളൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ ആൾ നല്ല ഉഷാറായിട്ടുണ്ട്. നമുക്കിനി ഈ അഫോർഡബിൾ ആയിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അക്കുറിയത്തിൽ സെറ്റ് ചെയ്യാം. ഈ ഒരു ഫിഷിന്റെ ഈ ഒരു മാറ്റം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി ഇതിന്റെ pH സോളിനിറ്റിയും കാര്യങ്ങളും ഒക്കെ പക്ക പക്കയാണെന്നുള്ളത്. ഇപ്പം നമ്മൾ ചെയ്ത ഈ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യാം. ഒരിക്കലും മറക്കരുത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക.